രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനില്ലെന്ന് മമതാ ബാനർജി വിളിച്ച പ്രതിപക്ഷ പാർട്ടി യോഗത്തിൽ ശരത് പവാർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിനായി പൊതുസ്ഥാനാർത്ഥിയെ നിർത്താൻ യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഈ മാസം 21 മുൻപായി വീണ്ടും യോഗം ചേരും. പ്രതിപക്ഷ ഐക്യം ശക്തിപ്പെടുത്താനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമായി. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ വിളിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ മമതാ ബാനർജി വീണ്ടും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ശരത് പവാറിന്റെ പേര് നിർദ്ദേശിച്ചു. എന്നാൽ പവാർ നിരസിച്ചു. I personally went all the members of the meeting. They unanimously suggested Sarad Pawar's name. Unanimously. If Sarad Pawar is agreed, it's okay. But he said he is not interested. ഗോപാലകൃഷ്ണ ഗാന്ധി, ഫാറൂഖ് അബ്ദുള്ള എന്നീ പേരുകളും മമത നിർദ്ദേശിച്ചെങ്കിലും ഒരു പേരിലേക്ക് ഉടൻ എത്തേണ്ടതില്ലെന്ന് ഒമർ അബ്ദുള്ള അഭിപ്രായം അറിയിച്ചു. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാത്ത പാർട്ടികൾ ഉൾപ്പെടെ എല്ലാ പ്രതിപക്ഷ പാർട്ടികളുമായി ആലോചിച്ച് തീരുമാനമെടുക്കാമെന്ന യോഗത്തിൽ ധാരണയായി. അപ്പോൾ ഒരു കോമൺ കാൻഡിഡേറ്റിനെ കണ്ടെത്തുന്നതിന് എല്ലാ പാർട്ടികളുമായി കൺസൾട്ട് ചെയ്യണമെന്നും ഇന്ന് വരാത്തവരുമായും ചർച്ച ചെയ്യണമെന്നും ഉള്ളൊരു പൊതു അഭിപ്രായത്തിലെത്തി. അതിന് ശേഷം 20-നോ 21-നോ ചേർന്ന് ഫൈനലൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഈ മാസം 20-നോ 21-നോ ഇതിനായി വീണ്ടും യോഗം ചേരും. യോഗത്തിൽ മമത നടത്തിയ പ്രസംഗത്തെ പ്രമേയമായി അവതരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റു പാർട്ടികൾ എതിർത്തു. തുടർന്ന് രാജ്യത്തിന്റെ 75-ാം വാർഷികത്തിൽ ഭരണഘടനാ മൂല്യങ്ങളും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നിർത്തുമെന്ന് യോഗം ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കി. മമത ക്ഷണിച്ച 22-ൽ 18 പാർട്ടികളും യോഗത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് പങ്കെടുക്കുന്നതിനാലാണ് TRS, അകാലിദൾ എന്നീ പാർട്ടികൾ വിട്ടുനിന്നത്. രാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ഒരു പേര് ഉയർന്നു വന്നില്ലെങ്കിലും പ്രതിപക്ഷ ഐക്യനിര കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമാണ് മമതാ ബാനർജി വിളിച്ച യോഗം. ഡൽഹി കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നിന്നും രാജ്സിംഗ് ബാട്ടിക്കും ജോഗീഷ് സിംഗിനുമൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.